future energy of wheels. Hi friends, ellarkum Viptronix inde pudhiya video like swagatham. ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ വന്നിരിക്കുന്നത് ഒരു കാർ കൺവെർഷൻ കിറ്റ് പരിചയപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പം ഇത് നമുക്ക് ഒരു കൊച്ചു കാർ, അതായത് മാരുതി 800, വാഗനർ, സെന്ന് അങ്ങനെയുള്ള ഒരുവിധം കുഞ്ഞു സൈസ് കാറുകളെല്ലാം നമുക്ക് കൺവെർഷൻ ചെയ്യാൻ പറ്റുന്ന ഒരു കിറ്റാണ്. ഈ കിറ്റിൻ്റെ മോട്ടറിനും കൺട്രോളിനും ഒരു ചെറിയ പ്രത്യേകതയുണ്ട്. അപ്പം നമ്മൾ സാധാരണ എല്ലാ കൺവെർഷൻ കിറ്റുകളിലും കണ്ടിരിക്കുന്നത് പറഞ്ഞാൽ BLDC മോട്ടർ എന്നാണ് പറയുന്നത്. സാധാരണ ഇപ്പം നിലവിൽ നിങ്ങളെല്ലാവരും കേട്ടിരിക്കുന്ന ഇലക്ട്രിക് വാഹനങ്ങൾ യൂസ് ചെയ്തിരിക്കുന്നത് BLDC മോട്ടർ എന്നായിരിക്കും കേട്ടിരിക്കുന്നത്. BLDC മോട്ടർ എന്ന് പറഞ്ഞാൽ ബ്രഷ്ലെസ് DC മോട്ടർ എന്നാണ് അതിൻ്റെ മീനിങ്. അപ്പം ആ മോട്ടറും ഈ മോട്ടറുമായിട്ടുള്ള വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് PMSM മോട്ടർ എന്ന് പറയും, അതായത് പെർമനൻ്റ് മാഗ്നറ്റ് സിങ്ക്രണസ് മോട്ടർ എന്നാണ് ഇതിനെ പറയുന്നത്. അപ്പം BLDC മോട്ടറും ഈ മോട്ടറും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എഫിഷ്യൻസിയിൽ വ്യത്യാസമുണ്ട്, അതേപോലെ തന്നെ പെർഫോമൻസിൽ വ്യത്യാസമുണ്ട്, ടോർക്കിൽ വ്യത്യാസമുണ്ട്, വിലയിൽ വ്യത്യാസമുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങളിൽ BLDC മോട്ടർ ഇതുമായിട്ട് തമ്മിൽ അഡ്വാൻറ്റേജും ഉണ്ട് ഡിസഡ്വാൻറ്റേജും ഉണ്ട്. അതുപോലെ തന്നെ ഒരുപാട് പേരിപ്പം എന്നെ കോൺടാക്ട് ചെയ്യാറുണ്ട്, MVD സൈറ്റിൽ വണ്ടികൾ ഇലക്ട്രിക്കലോട്ട് കൺവേർട്ട് ചെയ്യുന്നതിനുള്ള ഓപ്ഷൻ കാണിക്കുന്നുണ്ട്, അങ്ങനെ കൺവേർട്ട് ചെയ്യാൻ പറ്റുമോ, നമുക്ക് റോഡ് ലീഗലായിട്ട് യൂസ് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ച് ഒരുപാട് പേര് വിളിക്കാറുണ്ട്. അപ്പം MVD സൈറ്റിൽ അങ്ങനെ ഒരു ഓപ്ഷൻ ഇനേബിൾ ആയെന്നുള്ളത് സത്യമാണ്. പക്ഷേ അതിന് വേണ്ടിയിട്ട് പ്രത്യേകം ഓതറൈസേഷൻ ആയിട്ടുള്ളൊരു സെൻറ്ററുകളോ അതേ തന്നെ ഓതറൈസേഷൻ കിറ്റുകളോ ഒന്നും നിലവിൽ ഇതുവരെ കേരള RTO ഒന്നിനും അപ്രൂവൽ തന്നിട്ടില്ല. അതിൻ്റെ കാര്യങ്ങളൊക്കെ നടക്കുന്നു, മുറക്കി വരുമെന്നാണ് അറിയാൻ കഴിഞ്ഞത്. നമ്മൾ പലയിടത്തും പല രീതിയിലും തിരക്കി നോക്കിയപ്പോഴെല്ലാം അറിയാൻ കഴിഞ്ഞത് അത് ഉടനെ വരും. നമുക്ക് ഇതണക്ക് ഏറെ അപ്രൂവലുള്ള കിറ്റുകൾ ഉപയോഗിച്ച് ഏത് വണ്ടിയും ഇലക്ട്രിക്കലോട്ട് കൺവേർട്ട് ചെയ്യാം. അതിന് കുറച്ച് നിബന്ധനയും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതിൻ്റെ റൂൾസും കാര്യങ്ങളൊക്കെ വരുന്നതേ ഉള്ളൂ. അതെല്ലാം ആയിക്കഴിയുമ്പോഴത്തേക്കും നമുക്ക് അങ്ങനെ കൺവേർട്ട് ചെയ്യാമെന്നാണ് പറയുന്നത്. അതായത് നിലവിലുള്ള പെട്രോൾ വണ്ടിയും CNGയിലോട്ട് കൺവേർട്ട് ചെയ്യുന്ന രീതിയിൽ നമുക്ക് ഇതിനെയും കൺവേർട്ട് ചെയ്യാമെന്നാണ്, ഇലക്ട്രിക്കലോട്ട് കൺവേർട്ട് ചെയ്യാമെന്നാണ് അവർ പറയുന്നത്. അതിൻ്റെ കാര്യങ്ങൾ ഗവൺമെൻറ് ഭാഗത്തു നിന്ന് റെഡിയായി വരുന്നതേ ഉള്ളെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പം അങ്ങനെ കൺവേർഷൻ ചെയ്യുന്നതിൽ അവർ പറയുന്നത് ARI സർട്ടിഫിക്കേഷനുള്ള കിറ്റ് വേണമെന്നാണ് പറയുന്നത്. ARI സർട്ടിഫിക്കേഷനുള്ള കിറ്റ് എന്ന് പറഞ്ഞാൽ പല രീതിയിൽ നമുക്ക് കിറ്റിന് അപ്രൂവൽ കിട്ടാറുണ്ട്. ചിലപ്പോൾ ഈ മോട്ടറും കൺട്രോളറും മാത്രമായിട്ട് അപ്രൂവൽ എടുക്കാറുണ്ട്. അതിനൊക്കെ ഈ മോട്ടറും കൺട്രോളറും പർട്ടിക്കുലർ ഒരു വണ്ടിയിൽ നമ്മൾ സെറ്റ് ചെയ്ത് അതിന് അപ്രൂവൽ എടുക്കാറുണ്ട്. ഇപ്പം ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടായിരിക്കും ഗോഗോവൻ്റെ RTO അപ്രൂവലിൽ ബൈക്ക് കൺവേർഷൻ കിറ്റ് എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ടായിരിക്കും. അപ്പം അതൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പർട്ടിക്കുലർ മോട്ടറ് കൺട്രോളർ ആ ബാറ്ററി പാക്ക് ഉപയോഗിച്ച് ആ പറയുന്ന ഒരു മോഡൽ, ഇപ്പോൾ ഹീറോ ഹോണ്ട സ്പ്ലെൻഡറിനാണ് ആ കൺവേർഷൻ കിറ്റ് വെച്ച് കൺവേർഷൻ ചെയ്യാനുള്ള അപ്രൂവൽ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ പർട്ടിക്കുലർ മോഡൽ മാത്രമേ കൺവേർട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതെടുത്ത് വെച്ചിട്ട് നമുക്ക് വേറെ ഏതെങ്കിലും കമ്പനിയുടെ യമഹയുടെയോ ഹോണ്ടയുടെയോ അങ്ങനെ വേറെ ഏതെങ്കിലും വണ്ടിയിൽ ആ കൺവേർഷൻ കിറ്റ് കയറ്റി വെച്ച് കൺവേർഷൻ ചെയ്ത് RTO അപ്രൂവൽ വാങ്ങിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ആ കിറ്റ് വെച്ചിട്ട് ഏത് പർട്ടിക്കുലർ മോഡലിനാണ് അവർ RTO അപ്രൂവൽ വാങ്ങിച്ചിരിക്കുന്ന ആ പർട്ടിക്കുലർ മോഡൽ മാത്രമേ നമുക്ക് കൺവേർഷൻ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഈ കൺവേർഷൻ കിറ്റിൻ്റെ കാര്യത്തിൽ അങ്ങനെ ചില കോംപ്ലിക്കേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ നിലവിൽ ഇങ്ങനെ കിടക്കുന്നതുകൊണ്ടാണ് കൂടുതലാരും തയ്യാറാകാത്തത്. മാത്രമല്ല ARI സർട്ടിഫിക്കേഷൻ എടുക്കുക എന്ന് പറഞ്ഞാൽ ഒരു കിറ്റിന് ARI സർട്ടിഫിക്കേഷൻ എടുക്കുന്നതും നല്ലൊരു എമൗണ്ട് ചിലവാകുന്ന കാര്യമാണ്. എങ്ങനെ പോയാലും ഒരു 800,000 രൂപ തൊട്ട് 300,000 രൂപ വരെയൊക്കെ ചിലവാകുന്നുണ്ടെന്നാണ് തിരക്കിയപ്പോൾ അറിയാൻ കഴിഞ്ഞത്. അപ്പം അതുകൊണ്ട് ഒരു കൺവേർഷൻ കിറ്റ് അപ്രൂവൽ വാങ്ങിച്ചെടുത്തു കഴിഞ്ഞാലും ആ അപ്രൂവലിന് വേണ്ടിയിട്ട് അവർ ചിലവാക്കിയ തുകയും കൂടെ കൺവേർഷൻ കിറ്റിൻ്റെ മേളിൽ വരുമ്പോഴത്തേക്കിന് ഏകദേശം നമുക്കൊരു ലോ ബഡ്ജറ്റ് ഇലക്ട്രിക് സ്കൂട്ടർ എടുക്കുന്നതിനുള്ള എമൗണ്ട് ആവുന്നുണ്ട്. അപ്പോൾ അത്രയും എമൗണ്ട് വരുമ്പോഴത്തേക്കിന് ആരും പഴയ വണ്ടിക്കകത്ത് കൺവേർഷൻ കിറ്റ് കയറ്റി ചെയ്യുന്നത് നല്ലതല്ലല്ലോ, ലാഭം അല്ലല്ലോ എന്നുള്ള രീതിയിൽ ചിന്തിക്കുകയും അങ്ങനെ ആരും തയ്യാറാവുകയില്ല. അതുമാത്രമല്ല നമ്മുടെ ആ കേരള RTO ഇതിന് അപ്രൂവലും കാര്യങ്ങളും തന്നിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ആരും നമ്മുടെ കേരളത്തിന് അങ്ങനെ ആരും ചെയ്യാനായിട്ട് തയ്യാറാവുന്നില്ല. പിന്നുള്ളതെന്ന് പറഞ്ഞാൽ ഇതിനൊക്കെ കോളേജ് പർപ്പസ്, പിന്നെ ഒരു വണ്ടി ചെയ്യണമെന്നുള്ളൊരു ക്രേസിൻ്റെ പേരിൽ, പിന്നെ അതിനൊക്കെ തന്നെ ഇൻഡസ്ട്രിയൽ ഏരിയക്കകത്ത് യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അങ്ങനെയുള്ള ഇതിന് വേണ്ടിയിട്ടാണ് നമ്മൾ നിലവിലിപ്പോൾ കൺവേർഷൻ ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അല്ലാതെ റോഡ് ലീഗലായിട്ട് യൂസ് ചെയ്യാനായിട്ട് അപ്രൂവൽ വന്നിട്ടില്ല. അപ്രൂവൽ ആയിക്കഴിഞ്ഞാൽ നമ്മൾ അതും ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പം നിലവിൽ ഈ കിറ്റിപ്പം നമ്മൾ എടുത്തിരിക്കുന്ന ഒരു മാരുതി 800 കൺവേർഷൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. അത് ഫുള്ളി ഇലക്ട്രിക്കലോട്ട് കൺവേർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. ഇത് നമ്മൾ ഫുള്ളി ഇലക്ട്രിക്കലോട്ടും കൺവേർട്ട് ചെയ്യാം, ഹൈബ്രിഡായിട്ടും ചെയ്യാമെന്ന് പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഡിഫറൻഷ്യലൊരു ഗിയർ ബോക്സ് വരുന്നുണ്ട്. ഗിയർ ബോക്സിൻ്റെ ഗിയറും ലിവറും കാര്യങ്ങളാണ് ഈ കാണുന്നത്. ഇതിനകത്തൊരു 3 ഗിയർ സിസ്റ്റം ഉണ്ടെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇതിൻ്റെ അകത്ത് ഫസ്റ്റിലത്തെ ന്യൂട്രലാണ്, സെക്കൻഡ് ഒരു ഗിയറിലോട്ട് വീഴും, അത് കഴിഞ്ഞ് പിന്നെ ഒരു ലോഡ് ഗിയർ എന്നും പറഞ്ഞ ഒരെണ്ണം കൂടെ ഉണ്ട്. അതായത് നമ്മൾ എക്സ്ട്രാ ലോഡ് വല്ലതും വലിക്കുകയാണെങ്കിൽ ആ ഗിയറിലോട്ട് ഇടുകയാണെങ്കിൽ കുറച്ചും കൂടെ നമുക്ക് പുള്ളിയും കിട്ടുന്ന രീതിയിലുള്ളൊരു ഗിയർ സിസ്റ്റം ഇതിൽ വരുന്നുണ്ട്. അപ്പോൾ ഈ കിറ്റിൻ്റെ അകത്ത് നമുക്ക് എന്തൊക്കെയാണ് കിട്ടിയിരിക്കുന്നതെന്ന് നമുക്ക് ഫസ്റ്റ് ഒന്ന് നോക്കാം.
അപ്പോൾ ഈ കിറ്റിൽ ഫസ്റ്റ് എടുത്ത് പറയേണ്ട കാര്യം നമ്മുടെ ഈ ഡിഫറൻഷ്യൽ ആണ്. ഇത് മാരുതി 800 സൂട്ടാവുന്ന രീതിയിലുള്ള ഡിഫറൻഷ്യൽ ആണ്. ഇത് 51 inch എന്നാണ് തോന്നുന്നു വരുന്നത്. 51 inch എന്നാണ് വീൽ ബേസിൻ്റെ ഇത് വരുന്നത്. വീൽ ടു വീൽ ഡിസ്റ്റൻസ് വരുന്നത് 51 inches കണ്ടാണ് വരുന്നത്. അതിനൊക്കെ തന്നെ മാരുതി 800 ടയർ നമുക്ക് ഡയറക്റ്റ് ഇതിൽ ഫിറ്റ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ ഹാൻഡ് ബ്രേക്കിൻ്റെ കേബിളുകളൊക്കെ ഇതിൽ വന്നിട്ടുണ്ട്. ഇത് ഹാൻഡ് ബ്രേക്കിൻ്റെ കേബിളാണ്, രണ്ട് ഡ്രം ബ്രേക്കിൽ നിന്ന് വന്നിട്ടുള്ളത്. അത് അതിൻ്റെ പുറമേ നമുക്ക് അല്ലാതെ നോർമൽ ബ്രേക്ക് ഇതിൽ കണക്ട് ചെയ്യാനുള്ള രണ്ട് നോബുകളും വന്നിട്ടുണ്ട്. സാധാരണ നമ്മൾ മാരുതി 800 യൂസ് ചെയ്യുന്ന അതേ സെയിം സാധനം തന്നെ ഇതിലോട്ട് ഡയറക്റ്റ് പ്ലഗ് ചെയ്യുന്ന രീതിയിലാണ് വന്നിരിക്കുന്നത്. അതിൻ്റെ രണ്ടറ്റത്ത് അതിൻ്റെ കണക്ടേഴ്സ് വന്നിട്ടുണ്ട്. ഇത് ഡയറക്റ്റ് പ്ലഗ് ചെയ്താൽ മതി. പിന്നെ ഇതിൽ വന്നിരിക്കുന്നത് നമ്മുടെ മോട്ടർ കൺട്രോളറാണ്. ഇത് ഞാൻ പറഞ്ഞിരുന്നു ഇച്ചിരി പ്രത്യേകതയുള്ളൊരു മോട്ടറും കൺട്രോളറുമാണ്. ഇത് നിലവിൽ പുറത്ത് ചൈനയിൽ നിന്ന് തന്നെയാണ് ഈ സാധനങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത്. കാരണം ഈ പറഞ്ഞ പെർമനൻ്റ് മാഗ്നറ്റിക് സിങ്ക്രോണസ് മോട്ടർ മിക്കതും വരുന്നത് ചൈനയിൽ നിന്ന് തന്നെയാണ്. നമ്മുടെ ഇന്ത്യയിൽ പ്രൊഡക്ഷൻ അങ്ങനെ ആയി തുടങ്ങിയിട്ടില്ല, ആയി വരുന്നതേ ഉള്ളൂ. അപ്പം ഇത് നിലവിലിപ്പം ചൈനീസ് പ്രൊഡക്ഷനായിട്ട് തന്നെ വന്നിരിക്കുന്ന സാധനങ്ങളാണ്. അപ്പം ഇത് മോട്ടറാണ്, ഇതിൻ്റെ കൺട്രോളറാണ്. പിന്നെ ഞാൻ പറഞ്ഞു, നേരത്തെ പറഞ്ഞു, ഈ മോട്ടറിന് ഒരുപാട് പ്രത്യേകത ഉണ്ടെന്ന് പറഞ്ഞു. നമ്മൾ സാധാരണ BLDC മോട്ടറിനെന്ന് പറഞ്ഞാൽ 3 phase ആയിട്ടാണ് വയറ് വരുന്നത്. ഇത് അങ്ങനെയല്ല, ഇതിന് 6 phase ആണ് വരുന്നത്. 6 phase എന്ന് പറഞ്ഞാൽ 6 out വരുന്നുണ്ട്. സാധാരണ BLDC മോട്ടർ നിങ്ങൾ കണ്ടറിയാം, ഇതിനൊക്കെ 3 wire മാത്രമേ വരാറുള്ളൂ. പക്ഷേ ഇതിൻ്റെ അകത്തെന്ന് പറഞ്ഞാൽ 6 wire വരുന്നുണ്ട്. അപ്പോൾ ഇത് 6 phase മോട്ടറാണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അതുപോലെ തന്നെ ഇതിൻ്റെ കേബിൾ അത്യാവശ്യം നല്ല ലെങ്തുള്ള രീതിയിലാണ് തന്നിരിക്കുന്നത്. ഏകദേശം ഒരു 2 meter നീളം ഉള്ള രീതിയിലാണ് കേബിള് തന്നിരിക്കുന്നത്. അത്യാവശ്യം ഗേജുള്ള കേബിൾ തന്നെ, ആംസൊക്കെ വലിക്കുന്ന രീതിയിലുള്ള കേബിൾ തന്നെയാണ് ഇത്. നമ്മുടെ 3 kW സിസ്റ്റമാണ്, അത് ഞാൻ പറയാൻ വിട്ടുപോയി. ഇത് നമ്മൾ 72 volt 3000 volts മോട്ടർ കിറ്റാണ് നമ്മൾ ഇപ്പോൾ ഇരിക്കുന്നത്. ഇപ്പോൾ ഇതിൻ്റെ കൺട്രോളറിൽ ഇതാണ് ഇതിൻ്റെ കൺട്രോളർ. അതിൻ്റെ കണക്ഷൻ കൊടുക്കുന്ന പ്ലഗുകളും കാര്യങ്ങളാണ്. പിന്നെ ഇത് നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു നമ്മുടെ കൺട്രോളർ 6 phase ആണെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ 6 phase ലൈൻ കൊടുക്കേണ്ട പോയിൻ്റ്. നമ്മൾ BLDC മോട്ടറിലാണെങ്കിൽ ആകെ ഈ 3 ലൈൻ മാത്രമേ കാണാറുള്ളൂ നോർമലി. ഇപ്പോൾ 6 phase ആയതുകൊണ്ട് എക്സ്ട്രാ ഒരു 3 ലൈനും കൂടെ വന്നിട്ടുണ്ട്. അതിൻ്റെ കളർ കോഡിങ് എല്ലാം കാര്യങ്ങളും ഇതിൽ എഴുതിയിട്ടുണ്ട്. അതിൻ്റെ ബോൾട്ടും കാര്യങ്ങളെല്ലാം ഇതിൽ തന്നെ തന്നിട്ടുണ്ട്. അതിനൊക്കെ തന്നെ പോസിറ്റീവ് നെഗറ്റീവ് കണക്ട് ചെയ്യാനുള്ള പോയിൻ്റുകളെല്ലാം ഇതിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ഇത് വേണ്ട, പോസിറ്റീവ് ഈ സൈഡിലും നെഗറ്റീവ് ഈ സൈഡിലും ആണ്. ഇച്ചിരി ഡിസ്റ്റൻസ് ഉള്ള രീതിയിലാണ് പോസിറ്റീവ് നെഗറ്റീവ് വന്നിരിക്കുന്നത്. ഇതിൻ്റെ അകത്ത് തന്നെ ഇൻബിൽഡ് ഫ്യൂസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ അകത്ത് നമ്മൾ നോർമൽ BLDC മോട്ടറിൽ വരുന്നതൊക്കെ തന്നെ ഡിസ്പ്ലേയുടെ കണക്ഷൻ ഉണ്ട്. അതിനൊക്കെ തന്നെ ആക്സിലേറ്ററിൻ്റെ കണക്ഷൻ, 3 speed mode വരുന്നുണ്ട്. അതിനൊക്കെ തന്നെ ഇതിൽ തന്നെ ന്യൂട്രൽ, ഡ്രൈവ്, റിവേഴ്സ്, അതിൻ്റെ സ്വിച്ചുകൾ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. സാധാരണ നോർമലി വരുന്ന ആൻറ്റി ത്രിഫ്റ്റ് കാര്യങ്ങൾ, ഇഗ്നിഷൻ കീയുടെ ലൈന്, അങ്ങനെ എല്ലാം കൊടുക്കാനുള്ള കണക്ഷൻസ് ഇതിൽ തന്നെ വരുന്നുണ്ട്. പിന്നെ ഈ കിറ്റിൻ്റെ കൂടെ വന്നിരിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ സ്വിച്ചസാണ്. ഇത് 1, 2, 3 speed mode സ്വിച്ചാണ്. അതിനൊക്കെ തന്നെ ഇത് നമുക്ക് മോട്ടർ റിവേഴ്സിലാക്കുന്നതിനും ഡ്രൈവിലിടുന്നതിനും ന്യൂട്രലിടുന്നതിനും വേണ്ടിയിട്ടുള്ള സ്വിച്ചാണ്. ഇഗ്നിഷൻ കീ ഇതിൻ്റെ കൂടെ തന്നിട്ടുണ്ട്. ഇത് CVI ബ്രാൻഡിൻ്റെ ലോക്കലി വരുന്ന സാധനമാണ് ഇഗ്നിഷൻ കീയുടെ ഈ കിറ്റിനൂടെ തന്നിരിക്കുന്നത്. ഇത് മോട്ടറും നമ്മളെ ഡിഫറൻഷ്യലുമായിട്ട് ഇടുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു കപ്ലിംഗ് ആണ്, ത്രെഡ് വരുന്ന കപ്ലിംഗ് ആണ്. നമ്മളെ മോട്ടറിൻ്റെ അകത്തും അതായത് ഡിഫറൻഷ്യലുമായിട്ട് പ്ലഗ് ചെയ്യുന്ന മുമ്പ് ഇത് ആദ്യം മോട്ടറിൽ കയറ്റിയിട്ടാണ് ഡിഫറൻഷ്യലോട്ട് ഇടേണ്ടത്. അത് തന്നെ മോട്ടർ മൗണ്ടിങ്ങിന് വേണ്ടിയിട്ടുള്ള സ്കീയെല്ലാം ഇതിൻ്റെ അകത്ത് കൊടുത്തിട്ടുണ്ട്. അതൊക്കെ തന്നെ ആക്സിലേറ്റർ കാര്യങ്ങൾ ഇതിൻ്റെ കൂടെ വന്നിരിക്കുന്ന ഫുഡ് ത്രോട്ടിലാണ്, ഈ ടൈപ്പ് മോഡൽ ഫുഡ് ത്രോട്ടിലാണ് വന്നിരിക്കുന്നത്. അതിനൊക്കെ തന്നെ ആൻറ്റിസൺ കണക്ടർ, ബാറ്ററിയുടെ പ്ലഗ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ആൻറ്റിസൺ കണക്ടർ, ഇത് CY ലോക്കലി വരുന്ന സാധനം. അതേപോലെ തന്നെ CY DC-to-DC കൺവെർട്ടർ ഒന്നും കൊടുത്തിട്ടുണ്ട്, 20 amps. ഇത് നമുക്ക് 38-36 volt തൊട്ട് 72 volt സപ്പോർട്ട് ചെയ്യുന്ന സാധനമാണ്. അപ്പോൾ ഇത് നമുക്ക് അത്യാവശ്യം 20 amps നമുക്ക് ഔട്ട്പുട്ട് എടുക്കാൻ പറ്റുന്ന DC-to-DC കൺവെർട്ടറാണ്. ഇപ്പോൾ കാറായതുകൊണ്ടാണ് 20 amps തന്നിരിക്കുന്നത്. 2-wheeler ആണെങ്കിൽ നമ്മൾ മാക്സിമം 10 amps, അതിനൊക്കെ തന്നെ 50 amps ഒക്കെയാണ് 2-wheeler യൂസ് ചെയ്യുന്നത്. ഓട്ടോറിക്ഷകളിലും കാറിലുമൊക്കെയാണ് 20 amps യൂസ് ചെയ്യുന്നത്. പിന്നെ ഇതിൻ്റെ കൂടെ അവർ ഒരു നോർമൽ മീറ്റർ തന്നിട്ടുണ്ട്. ഇത് സാധാരണ ബൈക്കിൻ്റെ കൺവേർഷൻ കിറ്റിനൊക്കെ വരുന്ന മീറ്ററാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ കൂടെ യാതൊരു യൂസും ഇല്ല. അപ്പോൾ ഇതിൻ്റെ കൂടെ വന്നിരിക്കുന്ന സാധനം ഇതാണ്. പിന്നെ അതിനൊക്കെ തന്നെ
നമുക്കിതിൻ്റെ അകത്ത് സസ്പെൻഷൻ മൗണ്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള, അതായത് ഡിഫറൻഷ്യൽ ഇവിടെ ഇങ്ങനെ മൗണ്ട് ചെയ്യുമ്പോൾ വെക്കാനുള്ളൊരു പ്ലേറ്റും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ കൂടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്ര ഐറ്റമാണ് ഈ കൺവെർഷൻ കിറ്റിൽ വന്നിരിക്കുന്നത്. ഇതിപ്പം കോളേജ് പ്രോജക്റ്റ് എന്നുള്ള രീതിയിൽ നമ്മൾ ചെയ്യുമ്പം വലിയ കൂടിയ രീതിയിലുള്ള ബാറ്ററി പാക്കും കാര്യങ്ങളൊന്നും സെറ്റ് ചെയ്യുന്നില്ല. അപ്പം മാക്സിമം 25 AH ഒരു പ്രിസ്മാറ്റിക് സെല്ല് വെച്ചിട്ട് ഒരു ബാറ്ററി പാക്ക് സെറ്റ് ചെയ്ത് ഇത് കൺവെർഷൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ കിറ്റ് എടുത്തിരിക്കുന്നത്. അപ്പം ബാറ്ററി പാക്കും കൂടെ വന്നു കഴിഞ്ഞിട്ട് നമുക്ക് ഈ കൺവെർഷൻ കിറ്റ് ഒന്ന് ജസ്റ്റ് നിങ്ങൾക്ക് കണക്ട് ചെയ്ത് ഒന്ന് വർക്ക് ചെയ്യിപ്പിച്ച് കാണിച്ചു തരാം. അപ്പം ബാറ്ററി പാക്ക് എത്തിയിട്ടില്ല. അപ്പം ബാറ്ററി പാക്ക് വന്നു കഴിയുമ്പോഴത്തേക്കിന് അതും കൂടെ സെറ്റ് ചെയ്ത് ഇതിൻ്റെ ഒരു വർക്കിംഗ് ആയിട്ടൊരു വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ കൺവെർഷൻ കിറ്റ് ആർക്കെങ്കിലും ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് എന്നെ കോൺടാക്ട് ചെയ്തിരുന്നാൽ മതി. എൻ്റെ നമ്പർ താഴെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ വിളിച്ചിട്ട് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് ജസ്റ്റ് വാട്സപ്പിൽ വോയിസ് മെസ്സേജ് ഇട്ടിരുന്നാൽ മതി. അപ്പം ഞാൻ ഫ്രീ ആവുന്ന ടൈമിൽ വോയിസ് എൻ്റെ റിപ്ലൈ തരുന്നതായിരിക്കും. കാരണം വർക്കിലൊക്കെ ഇരിക്കുന്നത് കൊണ്ട് നമുക്ക് എപ്പോഴും ഫോൺ യൂസ് ചെയ്യാൻ പറ്റാത്തൊരു കണ്ടീഷൻ വരാറുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ മാക്സിമം വോയിസ് മെസ്സേജ് ഇടാൻ പറഞ്ഞത്. അതാകുമ്പോൾ എനിക്ക് ഫ്രീ ആയിട്ടിരിക്കുന്ന ടൈമിൽ മെസ്സേജ് കേട്ടിട്ട് നിങ്ങൾക്ക് റിപ്ലൈ തരാൻ പറ്റും. ഇതുപോലെ തന്നെ PMSM നമ്മുടെ ഓട്ടോ കൺവെർഷൻ കിറ്റുകൾ വരുന്നുണ്ട്. അപ്പം ഇനിയിപ്പം മിക്കവാറും ഒരു ഓട്ടോ കൺവെർഷൻ കിറ്റ് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് വരുവാണെങ്കിൽ അതിൻ്റെ വീഡിയോ കൂടെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അപ്പം എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ ബെല്ലൈക്കണം എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഇതേപോലെ ഇടുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുകയും ചെയ്യും. അപ്പോൾ ഇതുപോലുള്ള പുതിയ പുതിയ കിറ്റുകൾ ഞാൻ ഇനി പരിചയപ്പെടുത്തുന്നുണ്ട്. അപ്പം ഇതിൽ ഇൻട്രസ്റ്റ് ആയിട്ടുള്ള ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്കും കൂടെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. മാക്സിമം വീഡിയോ കണ്ട് നമുക്ക് സപ്പോർട്ട് ചെയ്യുക. എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് എത്തിക്കാൻ നോക്കുക.